പത്തു പന്ത്രണ്ട് വർഷത്തെ സ്കൂൾ ജീവിതത്തിന് ശേഷം കോളേജ് ജീവിതത്തിൻ്റെ ആദ്യ ദിനം. പ്രതീക്ഷയും ഒപ്പം ആശങ്കയും നിറഞ്ഞ മനസ്സുമായി അവൾ കോളേജ് ഗേറ്റ് കടന്നു. നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ, മരത്തണലുകൾ, കൈകോർത്തു നടക്കുന്ന ആൺ പെൺ സൗഹൃദങ്ങൾ, അമ്മുവിന് ഇതൊക്കെ പുതുമയുള്ള കാഴ്ചകളായിരുന്നു. നവാഗതർക്ക് പ്രത്യേകം സൽക്കാരമൊരുക്കി കോളേജ് മാനേജ്മെൻ്റ് ചായയും വടയും, അതിനിടയിൽ അവളുടെ കണ്ണുകൾ പരിചയക്കാരെ പരതി. അപ്പോഴാണ് ഹരിയെ അവൾ കാണുന്നത്. ചെറിയ ക്ലാസ്സിൽ കൂടെ ഉണ്ടായിരുന്നു, അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്. ഹരി ഒരുപാട് മാറിയിരിക്കുന്നു. നല്ല ഉയരം, പൊടിമീശ, പഴയ നത്തോലിപ്പയ്യനിൽ നിന്നും കാലം തീർത്ത മാറ്റം. പഴയ സൗഹൃദം അവനൊരു പുഞ്ചിരിയിൽ ഒതുക്കി. അവളുടെ മനസ്സിൽ തോന്നിയ നേർത്ത ആശ്വാസം പെട്ടെന്നില്ലാതെ ആയതുപോലെ. അങ്ങനെ പതുക്കെ കോളേജ് ജീവിതം അതിൻ്റെ താളം കണ്ടെത്തി. ഹരിയെ പിന്നെയും പലവട്ടം കണ്ടു സംസാരിച്ചു. അവർ കൂടുതൽ അടുക്കുകയായിരുന്നു. ഹരി അവൾക്കൊരാശ്വാസമായിരുന്നു. ഏതാവശ്യത്തിലും വിളിക്കാതെ ഓടിയെത്തുന്ന സുഹൃത്ത്. അവർക്ക് പോലും അറിയാതെ ആ സൗഹൃദം വളരുകയായിരുന്നു. ഒന്ന് കാണാൻ, സംസാരിക്കാൻ മനസ്സ് കൊതിച്ചു. കലാലയ ജീവിതത്തിൻ്റെ നിറപ്പകിട്ടാർന്ന ഇടനാഴിയിൽ പരസ്പരം പറയാതെ മനസ്സിലൊളിപ്പിച്ച പ്രണയവുമായി അവർ കാത്തിരുന്നു. മൂന്ന് വർഷങ്ങൾ കടന്നുപോയത് അവരറിഞ്ഞതേയില്ല. അങ്ങനെ ആ ദിവസം വന്നെത്തി. എവിടെ നിന്നോ ചേക്കേറിയ ദേശാടന കിളികൾ തിരികെ പറക്കാനൊരുങ്ങി. മൂന്ന് വർഷത്തെ സൗഹൃദം വെറുമൊരു ഫോട്ടോഗ്രാഫിലെ നാല് വരികളിൽ ഒതുക്കി. പലരും യാത്രയായി. ഒടുവിൽ ഹരിയുടെ ഊഴമെത്തി. പൂത്ത വാഗമര ചുവട്ടിൽ അവർ നിന്നു. പ്രതീക്ഷയോടെ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. മുഖത്ത് പാടുപെട്ട് പുഞ്ചിരി വരുത്തി അവൾ വാക്കുകൾ പരതി. അതെ, വാക്കുകൾ അപൂർണമാണ്. ഒരു നിമിഷത്തെ നിശബ്ദത ഭേദിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഇനിയും എവിടെ വെച്ചെങ്കിലുമൊക്കെ കാണാം. ഇത്രയും പറഞ്ഞ ശേഷം അവനൊരു ഹസ്തദാനത്തിനായി കൈകൾ നീട്ടി. ഈ നിമിഷം അവസാനിക്കാതിരുന്നെങ്കിലെന്ന് അവൾ മനസ്സിൽ കരുതി. ഹൃദയമിടിപ്പ് പുറത്ത് കേൾക്കുന്നത് പോലെ. അപ്പോ ശരിയമ്മോ എന്ന ഹരിയുടെ വാക്കുകളാണ് ഏതോ ലോകത്തു നിന്നും അവളെ തിരികെ കൊണ്ടുവന്നത്. കണ്ണുനീർത്തുള്ളികൾ അവളുടെ കവിളുകളെ ഈറനണിയിച്ചു. എന്തൊക്കെയോ ഇനിയും പറയാനുള്ളത് പോലെ അവൻ അവളെ നോക്കി. ആ കണ്ണുകൾ അവളെ തിരികെ വിളിക്കുന്നുണ്ടായിരുന്നു. മണൽത്തരികൾ ചവിട്ടി അവൾ മുൻപോട്ട് നടന്നു. തിരിഞ്ഞു നോക്കാൻ മനസ്സ് വല്ലാതെ കൊതിച്ചു. ഇതുവരെ കൂടെ ഉണ്ടായിരുന്നവർ, ആരൊക്കെയോ ആയിരുന്നവർ, എല്ലാം ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി. കാലം പിന്നെയും കടന്നുപോയി. ഇടയ്ക്കൊക്കെ ചില ഫോൺ കോളുകൾ, മെസ്സേജുകൾ, അങ്ങനെ സൗഹൃദങ്ങൾ പിന്നെയും നേർത്തു വന്നു. അമ്മുവിന് വീട്ടിൽ വിവാഹാലോചനകൾ തുടങ്ങി. ഒന്നിനും പിടികൊടുക്കാതെ അവളുടെ മനസ്സ് പിറകിലെവിടെയോ പരതുകയാണ്. ഒടുവിൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ വിവാഹത്തിന് സമ്മതമറിയിച്ചു. ഫോട്ടോ ഒന്ന് നോക്കാൻ കൂടി അവൾ മെനക്കെട്ടില്ല. അടുത്ത ആഴ്ച ചെക്കൻ നാട്ടിൽ വരുന്നുണ്ട്, അപ്പോൾ പെണ്ണുകാണൽ ചടങ്ങ്, പിന്നെ സമയം പോലെ കല്യാണം. അച്ഛനെല്ലാം ഉറപ്പിച്ച മട്ടാണ്. അപ്പോഴാണ് ഹരി വിളിക്കുന്നത്. അവൾ അറിയാതെ ചോദിച്ചു, ഇത്രയും നാൾ നീ എവിടെയായിരുന്നു? ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടപ്പാച്ചിലല്ലേ കൊച്ചേ? ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്യുക, നിനക്കും വിളിക്കാമല്ലോ, അവൻ തുടർന്നു. ഞാനിപ്പോൾ വിളിച്ചത് ഒരു കാര്യം പറയാനാണ്. എൻ്റെ കല്യാണമാണ്. നമ്മുടെ കോളേജിൽ എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം ഏതാണ്ടൊക്കെ ശരിയായി. അവൾ ആകെ തളർന്നു പോയതുപോലെ. ഹരി തന്നെ സ്നേഹിച്ചിട്ടേയില്ല. അതവളുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചു. ഒന്നും സംഭവിക്കാത്ത പോലെ അവൾ ചോദിച്ചു. ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ, അവൻ ചിരിച്ചു. ചിലപ്പോൾ കോളേജിൽ നീ മാത്രമേ കാണൂ ഇതറിയാൻ. അവളൊരു കൺഗ്രാറ്റ്സ് പറഞ്ഞൊപ്പിച്ചു. അവൾ മനസ്സിൽ പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ഹരി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ മണ്ടി. അവൻ്റെ സൗഹൃദത്തെ തെറ്റിദ്ധരിച്ചു. മനസ്സിലുണ്ടായിരുന്ന എല്ലാ പ്രതീക്ഷയും അവസാനിപ്പിച്ച് അവൾ വിവാഹത്തിന് തയ്യാറായി. രാവിലെ കുളിച്ച് പൂജോടി അച്ഛനും അമ്മയും പറഞ്ഞ പോലെ ചായയുമായി മനസ്സില്ലാ മനസ്സോടെ അവൾ ആ പയ്യന് മുൻപിലേക്ക് ചെന്നു.
എല്ലാവർക്കും ചായ കൊടുത്തു. അപ്പോളാണ് അമ്മു എന്ന പരിചിതമായ വിളി. അവൾ അവനെ നോക്കി. അവൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ഹരി, ഇത്രയും വർഷം അവൾ കാത്തിരുന്ന അതേ മുഖം. അവൻ പറഞ്ഞു, അമ്മുവിനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. ഞാനാ അച്ഛനോടും അമ്മയോടും പറയണ്ടെന്ന് പറഞ്ഞത്. നീ ഇങ്ങനെ നിൽക്കുന്നതൊന്ന് കാണാമല്ലോ. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതെ, പ്രണയം സത്യമാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും അത് നമ്മളെ തേടി വരും.